ഹായ് വ്യൂവേഴ്സ് വെൽക്കം ടു ദി പെറ്റ് സെഗ്മെന്റ് ഓഫ് വാൽക്കനാടി ഇപ്പോ ഞാൻ നിൽക്കുന്ന എവിടെയാണെന്ന് അറിയോ ഞാൻ ഇന്ന് ഒരുപാട് പെറ്റ്സിനെ അന്വേഷിച്ചുള്ള ജേണിയിലായിരുന്നു അവസാനം വന്നെത്തിയത് ഒറിയോയുടെ വീട്ടിലാണ് ഗായ്സ് ഐ ആം ഗോണ ഗിവ് യു എ വണ്ടർഫുൾ സർപ്രൈസ് നിങ്ങൾ എല്ലാവരും ഞെട്ടാൻ റെഡി ആയിട്ടിരുന്നു ഹിയർ ജോയിനിങ് വിത്ത് us ഈസ് ഒറിയോ ഇവിടെ നമ്മുടെ ഓറിയോ കുട്ടനുണ്ട് ഹായ് സ്വീറ്റ്ഹാർട്ട് ഇതാണ് ഞാൻ പറഞ്ഞ ഓറിയോ ഒരു ഇത്തിരി പേടിയുണ്ട് എനിക്ക് സീ ഇതിനെ നമുക്ക് പരിചയപ്പെടുന്നതിന് മുമ്പ് ഇതിന്റെ ഓണർ ഉണ്ട് നമുക്ക് അയാൾ ആദ്യം പരിചയപ്പെടാം സീ ഇത് സംഗീത സെന്റ് ജോസഫ് കോളേജിലാണ് പഠിക്കുന്ന സംഗീത ഇത് ഏത് ബ്രീഡാണ് ഇത് സൈബിയൻ ഹസ്കി ആണ് അതാണ് ഈ ബ്രീഡിന്റെ ഓക്കേ ഓക്കേ ഏത് കൺട്രിയുടെ നേറ്റീവ് ആണ് ഇതിന്റെ ഫാദർ വരുമ്പം തായ്ലാൻഡ് കൺട്രിയാണ് വേറെസ് ഹിസ് മദർ ഇസ് ഫ്രം കൊറിയ ഇത് ഏത് കൺട്രിയിലാണ് ഏറ്റവും കൂടുതലായിട്ട് കാണുന്നത് ഇത് ആക്ച്വലി ഇതിന്റെ ഒറിജിൻ റഷ്യയിലാണ് നോർത്ത് ഈസ്റ്റേൺ പാർട്ട് ഓഫ് റഷ്യ ആണ് അപ്പോൾ അവിടെയാണ് കൂടുതൽ കാണപ്പെടുന്നത് ബിക്കോസ് അവിടുത്തെ ക്ലൈമാറ്റിക് കണ്ടീഷൻസ് നോക്കുമ്പോൾ ഇറ്റ്സ് വെരി കോൾഡ് ബിക്കോസ് അവിടെ അല്ലെങ്കിൽ എനി കോൾഡ് പ്ലേസ് ഇഫ് ഇറ്റ്സ് എ ഹില്ലി ഏരിയ ഓർ യുനോ ഐസ് ഉള്ള സ്ഥലത്താണ് മെയിൻലി യു ക്യാൻ ഫൈൻഡ് ദിസ് ബ്രീഡ് സീ അപ്പോൾ നമ്മുടെ ക്ലൈമറ്റ് എന്ന് പറഞ്ഞാൽ ഒട്ടും കോൾഡ് അല്ല അപ്പോൾ ഇത് എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുന്നത് ഇവനെ അഡ്ജസ്റ്റ് ചെയ്തേക്കുന്നത് എ സിയിലിടും ഫാനിൽ അത്രയ്ക്ക് പീപ്പിൾ അത് എഫോർഡ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ ഫാനിൽ വെക്കും സോ ചിലപ്പോൾ ഞാൻ രണ്ട് മീഡിയത്തിലും കൂടിയാണ് ഞാൻ ഇവനെ വെച്ചേക്കുന്നത് അപ്പം ഇപ്പം ചൂട് കൂടുന്നതുകൊണ്ട് ഇവൻ്റെ കണ്ണിൽ ഇത്തിരി വെള്ളം വരുന്നുണ്ട് ഓക്കെ ഓക്കെ അപ്പോൾ അവനെ ഭയങ്കര കെയർ ചെയ്തൊക്കെ കൊണ്ടു നടക്കുന്ന ആളാണ് നമ്മുടെ മുമ്പിൽ ഇരിക്കുന്നത് ഇവൻ്റെ ഫുഡ് ഹാബിറ്റ്സ് ഒക്കെ എങ്ങനെയാണ് ഇവൻ്റെ ഫുഡ് ഹാബിറ്റ്സ് എന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ കൊടുക്കുന്ന റൈസും കേർഡും കൊടുക്കും ഡ്രൈ ഫുഡ് കൊടുക്കും ഇപ്പം റോയൽ കാനിൻ ആണെങ്കിൽ റോയൽ കാനിൻ കൊടുക്കും ഡ്രൂൾ ആണെങ്കിൽ ഡ്രൂൾ കൊടുക്കും പിന്നെ വേറെ ഞാൻ ഇതൊന്നും കൊടുക്കാറില്ല പിന്നെ റൈസും ചിക്കനും റൈസും ബീഫും അതെല്ലാം കൊടുത്തോളും സി ഇവനെ നോക്കുവാണെങ്കിൽ ഇവൻ്റെ രണ്ട് കണ്ണിൻ്റെ കളേഴ്സ് ശ്രദ്ധിച്ചോ സി ഒരെണ്ണം ഒരു ബ്ലൂയി ഷെയ്ഡാണ് വേറൊരെണ്ണത് ഒരു ഐവറി ഷെയ്ഡ് ഉണ്ട് സി അതെന്താ അങ്ങനെ രണ്ട് അത് സൈബിയൻ ഹസ്കിയിൽ മോസ്റ്റ്ലി ഫൗണ്ട് ആണ് ഇറ്റ് ഇസ് ജനറ്റിക് സയൻറ്റിഫിക് ടേമിൽ പറയുന്നത് ഹെട്രോക്രോമിയ എന്ന് പറയും അത് ഇപ്പം ഇവൻ്റെ കണ്ണ് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഇവൻ്റെ ലെഫ്റ്റ് ഐ ബ്ലൂവും മറ്റേ ഐവറിഷ് ബ്രൗണിഷ് കളറാണ് അപ്പോൾ ചില ഡോക്ടർ നോക്കുമ്പോൾ ഒരു കണ്ണ് ചിലപ്പോൾ ഗ്രീൻ ആയി കിട്ടാൻ പറ്റും പിന്നെ മറ്റേ ഐ ബ്ലൂ ആയിട്ട് കിട്ടാം അല്ലെങ്കിൽ രണ്ടും ബ്ലൂ ഉണ്ട് ബ്ലൂ ഐസ് ഡോഗ്സ് ഉണ്ട് ഇതിന് ആദ്യമായി വാങ്ങിയപ്പോൾ എത്ര വെയിറ്റ് ഉണ്ടായിരുന്നു അതിന് ഇവന് കൊണ്ടുവന്നപ്പോൾ ഒരു 7 kg ഉണ്ടായിരുന്നു ഇവന് ഓൾറൈറ്റ് ഒരു മെച്യൂരിറ്റി എത്തുമ്പോൾ മാക്സിമം എത്ര വെയിറ്റ് അറ്റൈൻ ചെയ്യും 40 35 40 മാക്സ് ഓൾറൈറ്റ് ഇപ്പോൾ അവൻ്റെ വെയിറ്റ് എത്രയാണ് നൗ ഹി ഈസ് കറന്റ്ലി ഓഫ് 18 kg 18 ഉള്ളൂ അപ്പോൾ ആള് ഇനിയും കുറച്ചുകൂടെ അതെ ബിക്കോസ് ഇപ്പം ഇപ്പോൾ ഈസ് ഓഫ് 8 months ഓഫ് ഏജ് അപ്പം അത്രയും പ്രതീക്ഷിച്ചാൽ മതി ഇപ്പോൾ ഒന്നാമത് ഈ ക്ലൈമാറ്റിക് കണ്ടീഷൻസും കൂടി ആയതുകൊണ്ട് ഹീസ് ഫൈൻഡിങ് ഇറ്റ് വെരി ഡിഫിക്കൾട്ട് വെച്ചു നല്ല ഷെഡിങ് ഉണ്ട് ഡോഗിനെ എപ്പോഴും നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലായിരുന്നു എപ്പോഴും കൂടെ പോടുന്നുണ്ട് ഇതിനെ എങ്ങനെയൊക്കെയാണ് ഗ്രൂം ചെയ്യുന്നത് ഇതിനെ ഗ്രൂമിങ് സത്യം പറഞ്ഞാൽ റെസ്റ്റ് ഓഫ് ദി ഡോഗ്സ് പോലെ അല്ല എപ്പോഴും വീക്ക്ലി ഗ്രൂമിങ്ങിൻ്റെ ആവശ്യമില്ല മന്ത്ലി ഗ്രൂമിങ് മതി സത്യം പറഞ്ഞാൽ ബട്ട് ഐ മെയിൻറ്റെയിനും വീക്ക്ലി ഗ്രൂമിങ് ഞാൻ ചെയ്യാറുണ്ട് അവനെ കുളിപ്പിക്കും ഷാംപൂ റിൻസിങ് കോട്ട് കണ്ടീഷൻ പിന്നെ വാട്ട് ഐ ഡു ഇസ് ഐ കട്ട് ഹിസ് നെയിൽസ് സോ ദാറ്റ് ഹീ ബിക്കംസ് ക്ലീൻ ഹിസ് ഇയേഴ്സ് സംഗീത എങ്ങനെയാണ് ഈ ഡോഗ്സിനെ വളർത്തുന്ന ഒരു ഹോബി എപ്പോഴുണ്ടായിരുന്നു ഈ എനിക്ക് പണ്ടേ മുതൽ ഞാൻ കുഞ്ഞുനാളെ മുതൽ എനിക്ക് ഈ ഡോഗ്സിനോട് വളരെ ഇഷ്ടം പണ്ട് പൂച്ചയായിരുന്നു എനിക്ക് അപ്പം പിന്നെ പൂച്ചയുടെ വലുതായി വരുമ്പോൾ അതിൻ്റെ ലുക്ക് മൊത്തം പോയപ്പോൾ പിന്നെ ഞാൻ വെച്ച് പൂച്ച ശരിയാവത്തില്ല പട്ടിയിലോട്ട് വരും പട്ടി ഈവൻ മോ ക്യൂട്ട് അപ്പോൾ എനിക്ക് പട്ടീനെ ആദ്യം കിട്ടുന്ന ഞാനൊരു 6th standard ഓക്കെ എനിക്കൊരു നാടൻ പട്ടി ഉണ്ടായിരുന്നു സിൻസ് ഷീ വാസ് എ ഫീമെയിൽ എൻ്റെ വീട്ടുകാർക്ക് ഒരു ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു അവളെ വയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ അവളെ കൊടുത്തു പിന്നെ എനിക്ക് ഞാൻ 9th 8th ഒക്കെ ആയപ്പോഴത്തേക്ക് എനിക്കൊരു ഡാൽമേഷൻ ഉണ്ടായിരുന്നു ബട്ട് ഇറ്റ് പാസ്റ്റ് എവേ വെൻ ഐ വാസ് ഇൻ 10th ബിക്കോസ് ഓഫ് ജോണ്ടിസ് അപ്പോൾ അപ്പം മുതൽ എനിക്ക് പെറ്റ്സിനോട് വളരെ കാര്യം ഈവൻ ദോ വികൃതി കാണിക്കുമ്പോൾ നമ്മൾ അങ്ങനെ പിടിച്ച് ചീത്ത പറയും അടിക്കും ബഹളമൊക്കെ ഉണ്ട് പക്ഷെ എന്നാലും നമ്മൾ അങ്ങനെ അത്ര അങ്ങോട്ട് നോക്കത്തില്ല ഇവിടെ വന്നപ്പോഴും അതെ ഇവനെ വഴക്കൊക്കെ പറഞ്ഞാണ് ആളെയൊക്കെ നിർത്തുന്നത് പക്ഷെ ഭയങ്കര ലവ്വിങ് ആട്ടോ അവൻ അവൻ എത്ര വഴക്ക് പറഞ്ഞാലും കേക്കും നമ്മളെപ്പോലെ ഒന്നുമല്ല ഒറ്റവട്ടം പറഞ്ഞാൽ മതി മിടുക്കനാണ് ആ
ഞാൻ ഇനി വേറൊരു കാര്യം ചോദിക്കട്ടെ. ഞാൻ ഇവിടെ വന്നപ്പോ ആദ്യം മനസ്സിലാക്കിയ കാര്യം എന്താ അറിയോ? ഓറിയോ ബിസ്ക്കറ്റ് ഇഷ്ടല്ലേ? ഓറിയോ ബിസ്ക്കറ്റ് എനിക്ക് ഇഷ്ടമാണല്ലോ. അതുകൊണ്ടല്ലേ അവനാ പേരിട്ടെ? അല്ല 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 അല്ല, ഓറിയോന് ഞാൻ പേരിടാന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഇവനെ കൊണ്ടുവന്നപ്പോ ഇവന്റെ കളറ്, ഇവന്റെ കളറ് കളർ കോമ്പിനേഷൻ ഓറിയോ ബിസ്ക്കറ്റ് പോലെ ഉണ്ടോ? അതെ, വൈറ്റ് ആൻഡ് ക്രീം ചോക്ലേറ്റ്. ആക്ച്വലി കോപ്പർ റെഡ് ആണിത്. പക്ഷെ ഇതിന് വലുതായി ഇനി ആവുന്നേയുള്ളൂ, ബിക്കോസ് ഇവിടെയൊക്കെ ഇനിയും വരാൻ കിടക്കുന്നതേ ഉള്ളൂ. അവൻ കുഞ്ഞാണ് കേട്ടോ, നമുക്ക് അവനെ വലുതായിട്ടൊക്കെ തോന്നും. അവൻ ഇപ്പോഴും തീരെ കുട്ടിയാണ്, അവൻ ഇനി വളരട്ടെ. സംഗീത, നമ്മുടെ സാധാരണ പട്ടികുട്ടികൾ ഇവനെ കാണുമ്പോൾ ഇവന്റെ റിയാക്ഷൻ എന്താ? സൈലന്റ് ആണ്. സൈലന്റ്, നെവർ മൈൻഡ് ക്യാരക്ടർ. പക്ഷേ ഇവനെ കാണുമ്പോൾ സാധാരണ പട്ടികുട്ടികൾ സൈലന്റ് അല്ല, ഭയങ്കരമായിട്ട് വയലന്റ് ആണ്. കാരണം ഇവിടെ ബാക്കിയുള്ള പട്ടികുട്ടികളുടെ ഒക്കെ സൗണ്ട് എനിക്ക് തോന്നുന്നു നിനക്ക് ഇപ്പൊ കേൾക്കാം, ഭയങ്കര വയലന്റ് ആണ് ഇവനെ കാണുമ്പോൾ. എനിക്ക് തോന്നുന്നു ഇവൻ ഹോട്ട് ആൻഡ് ഹാൻഡ്സം ആയതുകൊണ്ടാവണം. ആയിരിക്കും. ഇവന് റെഗുലർ ആയിട്ട് വാക്സിനേഷൻസ് ഒക്കെ കൊടുക്കും? റെഗുലർ ആയിട്ട് വാക്സിനേഷൻസ് കൊടുക്കാറുണ്ട്. ഞാൻ ഇവനെ കൊണ്ടുവന്നപ്പോഴത്തേക്കും ഞാൻ ഒരു ഡോസും കൂടി പ്രൈമറി വാക്സിൻ കൊടുത്തായിരുന്നു. അപ്പൊ ഒരു 2 മന്ത്സ് കഴിഞ്ഞിട്ട് സെക്കൻഡ് പ്രൈമറി ഉണ്ട്. അത് കഴിഞ്ഞിട്ടാണ് ഒരു 7th മന്ത് ആയപ്പോഴാണ് ഞാൻ ഇവൻ്റെ ഫുൾ റാബീസിൻ്റെ വാക്സിൻ കൊടുത്തത്. സോ അല്ല, ഇവൻ്റെ വാക്സിൻസ് ഒക്കെ റെഗുലർ ആയിട്ട് കംപ്ലീറ്റഡ് ആണ്. ഇവൻ കടിക്കാറുണ്ടോ? ഇവൻ ഇപ്പം എൻ്റെ അടുത്ത് കുഴപ്പമൊന്നുമില്ല, ബട്ട് ടെമ്പർ ഉണ്ട് ഇവന്. അപ്പൊ കടിക്കട്ടെ, ചാൻസ് ഉണ്ട്. ടെമ്പർ ഉണ്ട്. സാധാരണ ഹസ്കികൾക്ക് ടെമ്പർ ഉള്ള കൂട്ടത്തില്ല. അത്യാവശ്യം ആ ഒരു ബ്രീഡിന്റെ ഒരു ട്രെയ്റ്റ് ആണ് അവനും കാണിക്കുന്നത്. അവന് ഒരു ട്രെയ്റ്റ് ആണ്, ഹൈപ്പർ എനർജറ്റിക് ആണ്. ഇടക്ക് കടി കിട്ടാനൊക്കെ ഒരു ചാൻസ് ഉണ്ട്. ഇപ്പൊ തന്നെ കടിക്കുന്നുണ്ട്. ഡിസ്ട്രാക്റ്റീവ് ആയതിന്റെ ഫീച്ചേഴ്സ് ആണ് ഇതിപ്പോ കാണുന്നത്. പിന്നെ സംഗീത, ഇതിന് ട്രെയിനിങ് കൊടുത്തിട്ടുണ്ടോ? ആ, ഇവന് ഞാൻ ബേസിക്സ് കൊടുത്തിട്ടുണ്ട്. അതായത് സിറ്റ് സ്റ്റാൻഡ്, ഇപ്പൊ നടക്കുമ്പോ ലീഷിൽ കൊടുക്കുമ്പോ ഹീൽ എന്ന് പറഞ്ഞൊരു കമാൻഡ് ഉണ്ട്. അപ്പൊ അത് തന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടായിട്ട് തോന്നിയത്. ബിക്കോസ് ഇവ ജർമ്മൻ ഷെപ്പേർഡിനെ ട്രെയിൻ ചെയ്യുന്ന പോലെ അല്ല ഒരു സൈബിയർ ഹസ്കി അല്ലെങ്കിൽ ഗോൾഡൻ റിട്രീവറിനെ നമ്മൾ ട്രെയിൻ ചെയ്യുന്നത്. അപ്പം അതൊക്കെ ഒന്ന് ഇച്ചിരിയും കൂടി ഒന്ന് ട്രെയിനബിൾ ആണ്. ബട്ട് ഏറ്റവും ബുദ്ധിമുട്ട് എന്ന് എന്റെ എക്സ്പീരിയൻസിൽ നോക്കുവാണെങ്കിൽ ഇത് സൈബിയർ ഹസ്കി ആൻഡ് വെരി ഡിഫിക്കൽട്ട് ട്രെയിൻ എ ഡോഗ്. ഇപ്പോൾ ഒരു ജനറൽ ട്രെൻഡ് ഉണ്ട്, എല്ലാ ഡോഗ്സിനൊക്കെ ബ്യൂട്ടി സലൂൺസിൽ കൊണ്ടുപോകുന്നത്. ഇവരെ കൊണ്ടുപോകാറുണ്ടോ? കൊണ്ടുപോയിട്ടുണ്ട്. ഇവനെ ചെറുപ്പം മുതലേ എനിക്ക് ചിലപ്പോൾ ഇനി ഗ്രൂം ചെയ്യാൻ എനിക്ക് ഇങ്ങനെ ടൈം കിട്ടിയില്ല എന്ന് വരുമ്പോഴത്തേക്ക് ഞാൻ ഇവിടെ ഫെലിക്കൻ ഡോക്ടർ സുനിലിൻ്റെ അടുത്ത് ഞാൻ കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോൾ അവിടെ ഈ ഇതൊക്കെ തന്നെ ഈ ഷവറിൻ്റെ അടിയിൽ ഈ വെള്ളം എവിടെയുണ്ടോ, ദിസ് ഫെലോ ലൈക്സ് ടു സിറ്റ് അണ്ടർ വെള്ളത്തിന്റെ അടി നിക്ക. ഇനി ഇവന് ഷാംപൂ ഇട്ട് എത്ര മാത്രം നമ്മൾ യാത്ര ചെയ്ത് പതിപ്പിക്കാൻ നോക്കുന്നു, അത്തൊക്കെ നമ്മൾ സമാധാനമായിട്ട് ഇരുന്ന് തരും. കാല് വെക്കാൻ പറഞ്ഞ കാല് വെക്കും, വാല് വെക്കാൻ പറഞ്ഞ വാല് നോക്കി തരും. സാധാരണ ഡോക്ടറിനെ പോലെയല്ല, വെള്ളം കണ്ടാലും ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആള് വരുമോ ഇല്ല അപ്പോഴും ബുദ്ധിമുട്ട് വേണം അവിടെ നിന്ന് കുറച്ചെടുത്തോണ്ട് വരാം. ഇവന് മാത്രമായിട്ട് ആക്സസറീസ് ഒക്കെ ഉണ്ടോ? ക്ലോത്ത്സ് ഒക്കെ ഉണ്ടോ? ഇവന് ടീഷർട്ട് ഉണ്ട്, നല്ലൊരു ക്യൂട്ട് ബോ ഉണ്ട്. എന്തൊക്കെയാ ഉള്ളതെന്ന് നോക്കവന്? ഇവനിപ്പോ എവിടെങ്കിലും കൊണ്ടുപോയെങ്കിൽ പിന്നെ എന്റെ കൂടെ നടക്കുമ്പോ പിന്നെ എന്തൊരു കുഞ്ഞൊരു ബോ, നല്ലൊരു ജാക്കറ്റ് എല്ലാം ഉണ്ട്. അപ്പൊ ആള് വെൽ സെറ്റിൽഡ് എന്നൊക്കെ വേണം നമുക്ക് പറയാം. കുടുംബത്തിൽ ജനിച്ച ഒരു പട്ടി. സി, ഇവന്റെ കാര്യം പറഞ്ഞു തീർക്കാൻ നമുക്കൊരു എപ്പിസോഡ് ഒന്നും മതിയാവില്ല. ആള് കളിച്ചോണ്ടേ ഇരിക്കുകയാണ്, ഞാനും കൂടെ കളിച്ചോണ്ടിരിക്കുകയാണ്. ഇവനെ കണ്ടപ്പോ എനിക്കും ഭയങ്കരമായിട്ട് ആഗ്രഹം വരണുണ്ട് ഇവനെ പോലെ ഒരെണ്ണത്തിന് വീട്ടിൽ കൊണ്ടുവരണം. മിക്കവാറും ഒറിയോ ഞാൻ എടുക്കാൻ ചാൻസ് ഉണ്ട്. പക്ഷെ ഇവൻ കടിക്കും എന്നുള്ള ഒറ്റ കാര്യം കൊണ്ട് മാത്രമാണ് ഞാൻ വേണോ വേണ്ടയോ എന്ന് ഒന്നും ഇങ്ങനെ വേവർ ചെയ്യുന്നത്. സോ ഐ തിങ്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടാവും. സോ ഞങ്ങൾ കളിച്ചുകൊണ്ടേ ഇരിക്കട്ടെ. യു ഗൈസ് കീപ് വാച്ചിങ്. ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.